നമസ്കാരം. സ്കൈ യൂട്യൂബ് ചാനലിൻ്റെ സഞ്ചാരി എന്ന ട്രാവലിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നെല്ലിയാമ്പതി യാത്രയുടെ പാർട്ട് ടുവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നെല്ലിയാമ്പതിയുടെ ഭാഗമായിട്ടുള്ള സീതാർ കുണ്ടിലാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ സീതാർ കുണ്ടിൻ്റെ താഴ്വരയിലേക്കാണ് നമ്മൾ പോകുന്നത്. സീതാർ കുണ്ടിൻ്റെ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനുമേൽ പറന്നു നടക്കുന്ന മൂടൽ മഞ്ഞ് സീതാർ കുണ്ടിൽ വരുന്ന ഓരോ സഞ്ചാരിയുടെയും മനം കവരുന്ന കാഴ്ചകളാണ് സീതാർ കുണ്ട് സഞ്ചാരികൾക്ക് നൽകുന്നത്. നെല്ലിയാമ്പതിയുടെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് സീതാർ കുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ ചുള്ളിയാർ, മീങ്കര അണക്കെട്ടുകളും കൊല്ലങ്കോട് പട്ടണവും കാണാൻ കഴിയും. ഇപ്പോൾ നല്ല മഞ്ഞുള്ളത് കൊണ്ട് തന്നെ അതൊന്നും കാണാൻ കഴിയുന്നില്ല. വളരെ ഉയരമുള്ളൊരു വെള്ളച്ചാട്ടം ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടി ഈ മലമ്പ്രദേശത്ത് ക്ഷീണിതരായി എത്തുകയും തുടർന്ന് സീതാദേവിക്ക് സ്നാനം ചെയ്യുന്നതിനായി തൊട്ടടുത്തുള്ള അരുവി കാണിച്ചു കൊടുക്കുകയും അങ്ങനെ ആ അരുവിയിൽ സീതാദേവി കുളിക്കുകയും അങ്ങനെ സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥം എന്ന പേരിൽ ഈ സ്ഥലത്തിന് സീതാർ കുണ്ട് എന്ന് പേര് കിട്ടുകയായിരുന്നു. സീതാർ കുണ്ട് എന്നൊരു പേര് വരുന്നതിനുള്ള ഐതിഹ്യം എന്നത് ഇതാണ്. അങ്ങനെ സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥത്തിൽ അവിടുത്തെ ആദിവാസികളും ജനങ്ങളും സീതാദേവിയെ സങ്കല്പിച്ച് പൂജ നടത്തുന്ന ചടങ്ങ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു അപകട മേഖല എന്നൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഇടക്കാലത്ത് ഇവിടെ ഒരു അപകടങ്ങളൊക്കെ ഉണ്ടായി. അതിന് ശേഷമാണ് മുൻപ് സഞ്ചാരികളൊക്കെ ഇതുവഴി കടത്തിവിടുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ കടത്തിവിടുന്നില്ല. അങ്ങനെ നമ്മൾ സീതാർ കുണ്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും അടുത്ത കേശവൻ പാറയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മൾ കേശവൻ പാറയിലേക്ക് പോവുകയാണ്. ഇടയ്ക്കിടെ വരുന്ന മഴയും മൂടൽമഞ്ഞും നെല്ലിയാമ്പതി യാത്ര ഒരുപാട് കുളിർമയായിരുന്നു. തേയില കാപ്പി, ശീതളമായ കാലാവസ്ഥ, ഇതെല്ലാം നെല്ലിയാമ്പതിയുടെ പ്രത്യേകതകളാണ്. പാവപ്പെട്ടവരുടെ ഊട്ടി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നെല്ലിയാമ്പതി ഒരു നിത്യഹരിത വനമേഖല കൂടിയാണ്. വിസ്തൃതി 82 ചതുരശ്ര കിലോമീറ്ററാണ്. ധാരാളം ചോലക്കാടുകളും പുൽമേടുകളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ജനുവരി മുതൽ മെയ് വരെ പകൽ തണുപ്പ് കുറഞ്ഞ കാലാവസ്ഥയും ജൂൺ മുതൽ ഡിസംബർ വരെ തണുപ്പ് കൂടിയ കാലാവസ്ഥയുമാണ് നെല്ലിയാമ്പതിയുടെ. ഇപ്പോൾ നല്ല മഴയുണ്ട്. നമ്മുടെ മഴയിൽ കൂടി അതിശക്തമായ മഴയാണ്. ആ മഴയിൽ കൂടി നെല്ലിയാമ്പതിയിലൂടെയുള്ള യാത്രയിലാണ്. We'll be right back.
കേശവമ്പാറയിലേക്ക് പോവാണ്, കുറച്ച് നടന്ന് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും നടന്ന് തുടങ്ങുകയാണ്. നമുക്ക് കേശവമ്പാറയിലേക്കുള്ള വഴിയിലൂടെ നമ്മൾ ഇങ്ങനെ നടന്ന് പോവുകയാണ്. നമ്മളിങ്ങോട്ട് വരുന്നവരെ നല്ല മഴയുണ്ടായിരുന്നു, ഇപ്പം എന്തായാലും മഴ തോന്നും, അത് നമുക്ക് എന്തായാലും ഒരു ഭാഗ്യമായി. മഴക്കാലമായതുകൊണ്ട് തന്നെ ഈ കൊളയിട്ടയുടെ ശല്യം രൂക്ഷമാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ മിന്നിയാമ്പതിയിലെ കേശവൻ പാറയിൽ കൂടിയാണ് നടക്കുന്നത്. കേശവൻ പാറയിൽ ഇവിടെ അത്രയും അട്ടകളുടെ നിയമമാണ്. ഞാൻ നമ്മുടെ കാലുകളിലൊക്കെ ഇഷ്ടംപോലെ കടിച്ചിട്ടുണ്ട്. നമ്മൾ മൂന്ന് പേരാണ് ഇപ്പോൾ നടന്ന് കേട്ടോ. കേശവൻ പാറ ഒരുപാട് ദൂരം നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. ഇവരൊക്കെ മഴയും നനഞ്ഞാണ് പോകുന്നത്. വരും വരും, നിങ്ങൾ എവിടെ പോകണേ? നമ്മുടെ മുന്നിൽ കൂടി ഓടിപ്പോയ പിള്ളേരെടുത്ത് എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അറിയാമെന്ന്, അതാ നമ്മൾ ചിരിച്ചു പോയി. അങ്ങനെ നമ്മൾ കേശവമ്പാറയിൽ എത്തിയിരിക്കുകയാണ്. നെല്ലിയാമ്പതിയുടെ മലനിരകളിലായിട്ടാണ് കേശവമ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് താഴേക്കുള്ള ദൃശ്യങ്ങളാണ് വളരെ മനോഹരമാണ്. നമ്മുടെ സീതാർ കുണ്ട് പോലെ വളരെ മനോഹരമായ താഴ്വാര ദൃശ്യ ഭംഗി കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് കേശവമ്പാറയിൽ നമുക്കതുപോലെ നല്ലതുപോലെ കാണാൻ കഴിയും. അപ്പൊ നമ്മള് കേശവൻപാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അധികം നടക്കാനൊന്നും താല്പര്യമില്ലാത്ത ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേശവൻപാറ. അപ്പൊ നെല്ലിയാമ്പതി റേഞ്ചിലുള്ള ഒരു അതിമനോഹരമായ സ്ഥലമാണ്. അതെ, നിങ്ങൾക്ക് ഇപ്പൊ കാണാം, അതിമനോഹരമായ ഒരു പാറ ഇടുക്ക് തന്നെയാണ് നമ്മുടെ കേശവൻപാറ എന്ന് പറയുന്നത്. കുട്ടികളൊക്കെ ഒരുപാട് വരുന്നുണ്ട്, കാരണം ഇത് അധികം നടക്കാനൊന്നുമില്ല. നമ്മുടെ നെല്ലിയാമ്പതി മൂടൽ മഞ്ഞ് മാറിയിട്ട് ഇപ്പോൾ മഴയാണ്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇപ്പോൾ അത് ഫുള്ള് മഴയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് തമിഴ്നാട് പ്രദേശം എന്നാലും കാണാൻ കഴിയുന്നില്ല. ഇവിടെ അത്രയും മൂടൽ മഞ്ഞാണ്, അതാ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അത്രയും മൂടൽ മഞ്ഞ നമുക്ക് കേശവമ്പാറയിൽ നിന്ന് കഴിഞ്ഞാൽ പോത്തുണ്ടി ഡാമിൻ്റെ റിസർവോയർ കാണാൻ കഴിയും. നെല്ലിയാമ്പതി യാത്രയിൽ നമ്മളിപ്പോൾ സഞ്ചരിച്ചു വന്നിട്ടുള്ള പോത്തുണ്ടി ഡാം, അതുപോലെ തന്നെ സീതാർകുണ്ട്, ഇപ്പോൾ തന്നെ കേശവമ്പാറ, ഇതെല്ലാം തൊട്ട് തൊട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നെല്ലിയാമ്പതി യാത്രയിൽ ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ കഴിയും. പോത്തുണ്ടി ഡാമിൽ നിന്നും ഇവിടെ എത്തുന്നതിന് 9 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. നമ്മളിപ്പോൾ കേശവൻപാറയുടെ താഴ്വാര ഭാഗങ്ങൾ കാണുവാൻ പോവുകയാണ്. കാരണം നമുക്ക് കുറച്ചുകൂടെ അങ്ങ് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലതുപോലെ കേശവൻപാറയുടെ താഴ്വാര ഭാഗങ്ങൾ നല്ലതുപോലെ കാണാൻ കഴിയും. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നല്ല ശക്തിയായ കാറ്റ് വീശുന്നുണ്ട്. സീതാർ കുണ്ട് പോലെ താഴ്വാര ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം എന്നത് കേശവമ്പാറയാണ്. കേശവമ്പാറ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. നല്ല താഴ്വാര കാഴ്ചകൾ വളരെ മനോഹരമായി കാണുവാൻ കഴിയുന്ന വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണ് കേശവമ്പാറ. കേശവമ്പാറ വിസിറ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പാസ് ഒന്നും വേണ്ട,
ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കേശവൻ പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നെല്ലിയാമ്പതി നിന്ന് കുറച്ച് ദൂരം നടക്കാമേ ഉള്ളൂ, വളരെ കുറച്ച് ദൂരം. നല്ല പോത്തുണ്ടി ഡാമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ കേശവൻപാറയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അത് ശക്തമായ മഴ വീണ്ടും പെയ്തു തുടങ്ങി. നമ്മുടെ കേശവൻപാറയിൽ കയറുന്ന സമയത്ത് മഴ ഒന്ന് തോർന്നിരുന്നു, ഇപ്പോൾ വീണ്ടും അതിശക്തമായ മഴ പെയ്യുകയാണ്. അതെന്തായാലും ഈ കേശവൻപാറയിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് മഴ കുറഞ്ഞിരുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. മഴ ഉണ്ടായിരുന്നു, എന്നാലും അതിശക്തമായ മഴയൊന്നുമില്ലായിരുന്നു. അപ്പോൾ വീണ്ടും ഭയങ്കര മഴയായി. അപ്പോൾ ഇനി ഇവിടെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും മറ്റു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നല്ല ശക്തമായ മഴയാണ്. അങ്ങനെ സഞ്ചാരിയുടെ നെല്ലിയാമ്പതി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. സഞ്ചാരിയുടെ മറ്റൊരു ട്രാവലിംഗ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.